അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനയിൽ നിന്ന് പുറപ്പെട്ട സംഘം വാദി ദഫ്റാനിൽ എത്തിയപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ആ വാർത്ത വന്നു. മുസ്ലിംകളെ നേരിടുന്നതിന് മക്കയിൽ നിന്നുള്ള വൻ കുറൈശിപ്പട പുറപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഒരു യുദ്ധ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊടുന്നനെ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. സായുധ സമരത്തിനുള്ള തയ്യാറെടുപ്പുമായിട്ടല്ല മുസ്ലിംകൾ പുറപ്പെട്ടതും. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടികൂടുകയായിരുന്നല്ലോ ലക്ഷ്യം. അനുചരന്മാരെ വിളിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയം ചർച്ച ചെയ്തു. അൻസാറുകൾ കൂറുതെളിയിച്ച ചരിത്ര നിമിഷങ്ങളായിരുന്നു അത്. വെറും 300-ൽ പരം പേരാണുള്ളത്. അവരാണെങ്കിൽ യുദ്ധസന്നദ്ധരായി വന്നതുമല്ല. കുറൈശികളാകട്ടെ വലിയ ഒരുക്കത്തോടുകൂടി വലിയ സന്നാഹത്തോടുകൂടിയാണ് വരുന്നത്. എന്തു ചെയ്യണം? ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന അഭിപ്രായക്കാർ പലരുമുണ്ടായിരുന്നു. നിലവിലുള്ള സാഹചര്യം ഏറെക്കാലം തുടർന്നു പോകാനാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. ഒരു യുദ്ധം കൊണ്ടേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഒരുങ്ങിപ്പുറപ്പെടുന്ന യുദ്ധത്തിൻ്റെ വിജയം സാധാരണമാണ്. എന്നാൽ ചരിത്രത്തിന് അപൂർവമായ യുദ്ധവിജയം കാണിച്ചു കൊടുക്കണം. വിശ്വാസവും ഇച്ഛാശക്തിയും കൊണ്ട് ആയുധഫലത്തെ മറികടക്കാനാകുമെന്ന ഒരു പുതിയ അറിവ്. ഇസ്ലാമിൻ്റെ വരുംകാല ചരിത്രത്തിനെല്ലാം ഈ വിഷയം മാതൃകയാവണം. മദീനയുടെ കരുത്തു തെളിയിക്കാനും ഇങ്ങനെയൊരു അഗ്നിപരീക്ഷ ആവശ്യമാണ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറച്ച നിലപാട്. എന്നിട്ടും അവിടുന്ന് അനുചരരോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അഭിപ്രായം പറയൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗിതം മനസ്സിലാക്കി യുദ്ധത്തിനിറങ്ങാൻ സന്നദ്ധത അറിയിച്ചു. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു കുറെ കൂടി വ്യക്തമായി തന്നെ സംസാരിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കളുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക, ഞങ്ങൾ താങ്കൾക്കൊപ്പമുണ്ടാകും. നീയും നിന്റെ നാഥനും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാം എന്ന് ബനി ഇസ്രായേലിയർ അവരുടെ പ്രവാചകനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളോട് പറയുകയില്ല, ഞങ്ങളും താങ്കളോടൊപ്പം യുദ്ധം ചെയ്യാം എന്നാണ് ഞങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അഭിപ്രായം തുറന്നു പറയുക. ഇതുവരെ സംസാരിച്ചതെല്ലാം ന്യൂനപക്ഷമായ മുഹാജിറുകളുടെ പ്രതിനിധികളാണ്. അൻസാറുകളുടെ നിലപാടായിരുന്നു തിരുനബിക്ക് അറിയേണ്ടിയിരുന്നത്. മദീനക്ക് പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യം അഖബ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നില്ലല്ലോ. തങ്ങളെയാണ് തിരുദൂതർ ഈ ആവർത്തിച്ചുള്ള ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അൻസാറുകൾക്ക് മനസ്സിലായി. അവരുടെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. സഅദ് റളിയല്ലാഹു അൻഹു വളരെ വികാരഭരിതനായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അങ്ങയെ സഹായിക്കാമെന്ന് ഞങ്ങൾ വാഗ്ദത്തം ചെയ്തതിനെക്കുറിച്ചാണോ അങ്ങ് ചിന്തിക്കുന്നത്? മുഴുവൻ അൻസാറുകളുടെയും ഭാഗത്തു നിന്ന് ഞാൻ സംസാരിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അങ്ങ് കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തു. അതിനാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക. ഉദ്ദേശിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കുക. താങ്കൾ ഉദ്ദേശിക്കുന്നവരുമായി ബന്ധം മുറിക്കുക. ഉദ്ദേശിക്കുന്നവരുമായി യുദ്ധം ചെയ്യുക, സന്ധിയുണ്ടാക്കുകയും ചെയ്യുക. ഞങ്ങളുടെ സ്വത്തിൽ ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. താങ്കൾ എടുക്കുന്നതാണ് ബാക്കി നിർത്തുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്. താങ്കൾ എന്ത് കൽപ്പിച്ചാലും അതാണ് ഞങ്ങളുടെ ഇഷ്ടം. താങ്കളുടെ
താങ്കളെ സത്യവുമായി അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. താങ്കൾ ഉദ്ദേശിക്കുന്നതിലേക്ക് മുന്നേറുക, ഞങ്ങൾ കൂടെയുണ്ടാകും. നമ്മുടെ മാർഗത്തിൽ ഒരു സമുദ്രമാണ് തടസ്സമെങ്കിൽ അങ്ങക്കൊപ്പം അത് താണ്ടാൻ ഞങ്ങളുണ്ടാകും. വർക്കുൽ ഹിമാദിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നതെങ്കിലും ഞങ്ങൾ കൂടെയുണ്ടാകും. അൻസാറുകളുടെ പ്രഖ്യാപനത്തോടെ രംഗം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പൂനിലാവ് പോലെ പ്രശോഭിതമായി. ആവേശഭരിതനായി അവിടുന്ന് പ്രഖ്യാപിച്ചു, അനുചരന്മാരെ പുറപ്പെടുക, രണ്ടിലൊന്ന് അള്ളാഹു നമുക്ക് ഉറപ്പാക്കിയിരിക്കുന്നു. ഖുറൈശികളുടെ പതനം ഞാൻ കാണുന്നതുപോലെയുണ്ട്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ സ്വഹാബികളുടെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. തിരുനബിയോടുള്ള സ്നേഹം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും വേണ്ടപ്പെട്ട കൂട്ടുകുടുംബക്കാർക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ നമ്മയൊക്കെയും സ്നേഹിതന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.